ചൈതന്യ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് പേരെ പരിചയപ്പെടുത്താനും കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാനും വേണ്ടിയാണ് വന്നിരിക്കുന്നത്. എന്നാ പിന്നെ നമുക്ക് സമയം കളയാതെ ആ കാഴ്ചകളിലേക്ക് അങ്ങ് പോയാലോ. ഇതാണ് മായ ടീച്ചർ, സ്കൂളിലെ മലയാളം ടീച്ചറാണ്. പിള്ളേർക്കെല്ലാം ടീച്ചറുടെ ക്ലാസ് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. കണ്ടില്ലേ അവരെല്ലാം എത്ര ശ്രദ്ധയോടുകൂടി ആ ക്ലാസ്സിലിരിക്കുന്നതെന്ന്. ഇനി നമുക്ക് നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ ഒരു സ്ഥലത്തേക്ക് പോയാലോ. ഇതാണ് ഇവിടുത്തെ തിരക്കേറിയ മാർക്കറ്റ്. സാധനം വാങ്ങാനും മറ്റുമായി നഗരത്തിന്റെ നാനാ ഭാഗത്തു നിന്നും ആളുകൾ എത്തുന്നത് ഇങ്ങോട്ടേക്കാണ്. ഹോ, എന്തൊരു തിരക്കും ബഹളവുമായി ഇവിടെ. ഇവിടെ നിന്ന് ശരിയാവില്ല, നമുക്ക് വേറെ ഒരിടത്തേക്ക് പോയാലോ. നോക്കൂ, ആ പാർക്കിൽ എത്ര പേരാണുള്ളത്. സായാഹ്നം ആസ്വദിക്കാനും കളിക്കാനുമായി ഒരുപാട് പേർ ദിവസേന ഈ പാർക്കിൽ എത്തുന്നുണ്ട്. അവരെല്ലാം എന്തോ വലിയ ചർച്ചയിലാണെന്ന് തോന്നുന്നു. അല്ല, ഇന്നല്ലേ നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ പടം റിലീസ് ആവുന്നേ. വലിയ ആഘോഷമായിരിക്കും ഇന്ന് അവിടെ. നമുക്കൊന്ന് അവിടെ വരെ പോയിട്ട് വരാം. ആഹാ, ചെണ്ടമേളവും പാലഭിഷേകവും എല്ലാവരും തിമിർത്താടുകയാണല്ലോ. പടം ഹൗസ്ഫുൾ ആണ് മക്കളെ. ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി അല്പനേരം കൂട്ടുകാരോടൊപ്പോ കുടുംബത്തോടൊപ്പോ സമയം ചെലവഴിക്കാനുള്ള ഏറ്റവും നല്ല വിനോദ കേന്ദ്രമാണല്ലേ തിയേറ്ററുകൾ. ഹോ, മടുത്തു. നമുക്ക് കുറച്ചു നേരം വിശ്രമിക്കാം. ഇന്നത്തെ ന്യൂസ് ഒന്ന് കാണാല്ലേ. ഈ സന്തോഷങ്ങളിലും തിരക്കുകളിലും ഒക്കെ പെട്ട് നടന്നാ മാത്രം പോരല്ലോ, ലോകത്തെന്താ സംഭവിക്കുന്നതെന്ന് കൂടി ഒന്ന് അറിയണ്ടേ. 2019 ഡിസംബറിൽ ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ട കൊറോണ വൈറസ് ജാതി മത രാഷ്ട്രീയ ചിന്തകളൊന്നുമില്ലാതെ ലോകരാജ്യങ്ങളുടെ അതിരുകൾ മായ്ച്ച് നാശം വിതയ്ക്കുന്നു. കൊറോണ വൈറസ് മരണസംഖ്യ 10,000 കടന്നു. ലോകം അടച്ചിടുകയാണ്. മാർച്ച് 20 മുതൽ രാജ്യത്ത് സമ്പൂർണ്ണ ലോക്ഡൌൺ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഓഫീസുകളും വിനോദ കേന്ദ്രങ്ങളും മറ്റും അടച്ചിടുന്നു. ആളുകൾ ജാഗരൂകരായിരിക്കണമെന്ന് പ്രധാനമന്ത്രി. എല്ലാവരും കണ്ടില്ലേ കൊറോണ വൈറസിന്റെ വ്യാപനം എത്രമാത്രമാണെന്ന്. കിരീടം വെച്ച ഈ കുഞ്ഞൻ വൈറസ് നമ്മുടെ മൂക്കിലൂടെയും വായിലൂടെയും ശരീരത്തിനകത്ത് കടന്ന് നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെ തകർക്കുന്നു. ഇതിലൂടെ നമുക്ക് പനി, വരണ്ട ചുമ, തളർച്ച തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉണ്ടാവുകയും ഇത് പിന്നീട് കടുത്ത ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതുമൂലം മരണം വരെ സംഭവിക്കാം. നമ്മളെയും നമ്മുടെ സമൂഹത്തെയും ഈ കോവിഡ് വ്യാപനത്തിൽ നിന്ന് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതിനായി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? സ്റ്റേ ഹോം, കീപ് എ സേഫ് ഡിസ്റ്റൻസ്, വാഷ് ഹാൻഡ്സ് ഓഫൺ, കവർ യുവർ മൗത്ത് ഓർ കഫ്, സിക്ക് കോൾ ദ ഹെൽപ്പ് ലൈൻ. മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ 1 മീറ്റർ അകലമെങ്കിലും നാം നിർബന്ധമായും പാലിക്കണം. കൈകൾ എപ്പോഴും സോപ്പ് ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കണം. പുറത്തു പോകുമ്പോൾ നിർബന്ധമായും മാസ്ക് ധരിക്കണം. വൃദ്ധരായവരും ചെറിയ കുട്ടികളും പരമാവധി വീട്ടിൽ തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. ചെറിയ പനിയോ തലവേദനയോ മറ്റു രോഗലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ ചികിത്സ തേടാനും മറക്കരുത്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നോ രാജ്യങ്ങളിൽ നിന്നോ വരുന്നവർ 14 ദിവസം നിർബന്ധമായും ക്വാറന്റൈനിൽ കഴിയുക. ആരോഗ്യ പ്രവർത്തകരുടെയും സർക്കാരിന്റെയും നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. നമ്മുടെ എല്ലാം പരാതിയായിരുന്നല്ലോ വീട്ടിലിരിക്കാൻ സമയമില്ലെന്ന്. എന്നാൽ ഇനി കുറച്ചു നാളത്തേക്ക് നമുക്ക് പുറത്തേക്ക് പോവാതെ വീട്ടിൽ തന്നെയാണ് ഇരിക്കാം. സ്കൂളിൽ പോവാതെ ടിവിയിലൂടെയും ഫോണിലൂടെയും നമുക്ക് പഠിക്കാം. പാർക്കിലെ ഒത്തുചേരലിന് പകരം വീട്ടിലെ അംഗങ്ങളുമായി കളിച്ചും ചിരിച്ചും നമുക്ക് സമയം ചെലവിടാം. സിനിമകളെല്ലാം ഫോണിലൂടെയും ടിവിയിലൂടെയും എല്ലാവരോടും ഒപ്പം ഇരുന്ന് ആസ്വദിക്കുകയും ചെയ്യാം. കുറച്ചു കാലം നമ്മുടെ സന്തോഷങ്ങൾക്കും തിരക്കുകൾക്കും ഒരു കടിഞ്ഞാൺ ഇട്ടാൽ മാത്രമേ നമുക്ക് ഈ വില്ലനെ എന്നേക്കുമായി തുരത്താൻ സാധിക്കുകയുള്ളൂ. അറിയാം, ലോക്ഡൌൺ എല്ലാ മേഖലകളെയും നിശ്ചലമാക്കുമെന്നും ജനങ്ങൾ ജോലിയില്ലാതെയും ഭക്ഷണമില്ലാതെയും ദുരിതമനുഭവിക്കേണ്ടി വരുമെന്നും. പക്ഷേ കുറച്ചു കാലത്തേക്കും നാം ഇതെല്ലാം അഭിമുഖീകരിക്കേണ്ടത് അനിവാര്യമാണ്. കോളറ മലേറിയ പോലുള്ള എത്രയോ രോഗങ്ങളെ നാം ലോകത്ത് നിന്ന് തുടച്ചു നീക്കിയിരിക്കുന്നു. അതുപോലെ കൊറോണയെ നാം തുടച്ചു നീക്കുക തന്നെ ചെയ്യും. നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ഈ വില്ലനെ നേരിടാൻ വേണ്ടി രാപ്പകൽ നെട്ടോട്ടമോടുകയാണ്. സ്വന്തം കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും മറന്ന് തന്റെ മുന്നിലെത്തുന്ന എല്ലാ രോഗികളെയും പൂർവ്വ ആരോഗ്യത്തോടുകൂടി അവരുടെ കുടുംബത്തിനൊപ്പം അയക്കാൻ അവർ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. സ്വയം സുരക്ഷ
ഉപകരണങ്ങൾ ധരിച്ച് മണിക്കൂറുകളോളം നെടുവേർപ്പിടാൻ പോലും കഴിയാതെ സമയത്തിന് ആഹാരം പോലും കഴിക്കാതെ സ്വന്തം ആരോഗ്യം മറന്ന് അവർ നമുക്കും സമൂഹത്തിനും വേണ്ടിയാണ് കൊറോണ എന്ന മാരക രോഗാണുവിനെതിരെ ഓരോ നിമിഷവും പൊരുത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ കഷ്ടപ്പാടുകളെ മാനിച്ചെങ്കിൽ അവരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുകയും അത് തെറ്റുകൂടാതെ പാലിക്കുവാനും ശ്രമിക്കും. തളരാത്ത മനസ്സോടും സർക്കാരിന്റെ അധികൃതരുടെയും നിർദ്ദേശങ്ങൾ പാലിച്ച് ഒറ്റക്കെട്ടാൽ നമ്മുടെ ലോകത്തിന് വേണ്ടി നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഈ മഹാമാരിക്കെതിരെ നാം പൊരുത്തണം. കോവിഡിനൊപ്പം സാമൂഹ്യ അകലം പാലിച്ച് മാസ്ക് ധരിച്ച് സാനിറ്റൈസർ ഉപയോഗിച്ച് ഒരു കോവിഡ് സംസ്കാരം നാം വളർത്തിയെടുക്കും. ആരോഗ്യമുള്ള ഒരു നാളേക്ക് മഹാമാരി സൃഷ്ടിച്ച എല്ലാ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും നാം ഓരോരുത്തരും തരണം ചെയ്തുകൊണ്ട് സാധാരണ നിലയിലേക്ക് പൂർവാധികം ശക്തിയോടെ നാം തിരിച്ചു വരിക തന്നെ ചെയ്യും.